ഹായ് ഫ്രണ്ട്സ്, നമ്മൾ യു എന്റെ അകത്ത് നമ്മളുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വ്ളോഗ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഉള്ളത് ഷാർജയിലാണ്. നമ്മൾ ഷാർജയിൽ റോളയിൽ ഷാർജ ഹെറിറ്റേജ് വില്ലേജ് ഫെസ്റ്റിവൽ എന്ന് പറയും. അപ്പൊ ഹെറിറ്റേജ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് മാർച്ച് 1 മുതൽ മാർച്ച് 21 വരെയാണ് ഇതിന്റെ ഡേയ്സ്. അപ്പൊ യു എന്റെ അടുത്ത് അറിയാം. നമ്മളിപ്പോ നമ്മളറിയാലോ, നമ്മളൊക്കെ ഞാനിവിടെ 11 വർഷം ഇവിടെ നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഈ രാജ്യത്തിന് അടുത്ത് അറിയാനുള്ള വലിയൊരു ഓപ്ഷനാണത്. ഇവിടുത്തെ ട്രഡീഷൻ, ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ കാര്യങ്ങൾ 42 രാജ്യങ്ങളോളം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം നമുക്ക് ഇവിടെ എന്തൊക്കെ കാണാനുള്ളതെന്ന്. അപ്പൊ ഇതാണ് എന്റെ എൻട്രൻസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോളയിൽ നമ്മുടെ ഫിഷ് മാർക്കറ്റ് ഉണ്ടല്ലോ, ഈ ഫിഷ് മാർക്കറ്റിന്റെ തൊട്ടടുത്താണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത്. അപ്പൊ ഇത് ഷാർജ ഹെറിറ്റേജ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷ പരിപാടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാർജ ഹെറിറ്റേജ് വില്ലേജിന്റെ വേറൊരു പതിപ്പ് വരെ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാനുണ്ടായിരുന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. നമുക്ക് നോക്കാം. അപ്പൊ ഈ ഫെസ്റ്റിവലിന്റെ കുറച്ച് കാര്യങ്ങൾ കാണാം. എൻ്റെ കൂടെ എൻ്റെ കുറച്ച് ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഫെസ്റ്റിവൽ ഇതിന്റെ സിറ്റീസ് ഷാർജയില് അൽദെയ്ദ്, ഖൽബ, കോർഫക്കാൻ, ഹംറിയ, മദാം, ദിബ്ബ, മെലിഹ, അൽബത്തിയ, നഹുവ, ഇത്രയും സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ഇതുവരേക്ക് എനിക്കൊരു ബുക്ക് തന്നു. ഞാൻ ഇവരെ ആദ്യം ചോദിച്ചു. അപ്പോൾ ഈ 42 രാജ്യങ്ങളിൽ ഹംഗറിയുടെ ബോർഡുകൾ കണ്ടു, ഓസ്ട്രിയയുടെ ബോർഡുകൾ കണ്ടു, അഗ്രികൾച്ചർ എൻവിറോൺമെൻറ്, ഹെറിറ്റേജ് ഓഫ് ഗോൾഡ് നിങ്ങൾ കണ്ടു, കുറേ കാര്യങ്ങൾ പറയാണ്ട് നമുക്ക് എന്തായാലും വരാം. അപ്പോൾ ഇവിടെ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൾച്ചർ ഇവൻറ്റ് നടക്കുന്നുണ്ട്. ബാക്കിൽ ഏകദേശം കുറച്ച് കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടു. നമുക്കിനി കുറച്ച് മുന്നോട്ട് നടന്നു നോക്കാം. നല്ല എന്തൊക്കെ ഒരു മ്യൂസിക് കേൾക്കുന്നുണ്ട്. ഇത് ശരിക്കും ട്രഡീഷണൽ അറബിക് ഫോക്ക് ഡാൻസ് ആണ്. ഇത് രണ്ട് തരത്തിൽ നടത്തും. ഒന്നൊരു സ്റ്റിക്ക് ആയിട്ട് നടത്തും, ഒന്ന് സ്റ്റിക്ക് ഇല്ലാണ്ട് നടത്തും. നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് എങ്ങനെയുണ്ട്. കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഓൾഡ് കാർസ് ക്ലബ് കാണുന്നുണ്ട്. ഓൾഡ് കാർസ് ക്ലബ്. അപ്പൊ നമ്മളിതിലെ വണ്ടികളൊക്കെ നോക്കാം. ഇതിന്റെ ഒരു കാലപ്പഴക്കം നിങ്ങൾ നോക്കണം കേട്ടോ. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കറിയാം മെർസിഡീസ് ബെൻസിന്റെ ക്ലാസ് 220. ഇത് 1955 മോഡലാണ്. ഇതിന്റെ പ്രൊഡക്ഷൻ രാജ്യം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ക്രൈസ്ലറാണ് ഈ ഒരു വണ്ടി. ഇത് കണ്ടില്ലേ നിങ്ങള്. അതേപോലെ തന്നെ 1949 ഷവലറ്റ് നിങ്ങൾ കണ്ടു. ഇനി ഇതാ ഒരു 1967 മോഡൽ മസ്റ്റാങ്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ മസ്റ്റാങ്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു തറവാടിത്തത്തെ വിളിച്ചു പോകുന്ന ഒരു ഷേപ്പ് തന്നെ കേട്ടോ. കാരണം ഇപ്പോഴത്തെ ഇറങ്ങുന്ന മസ്റ്റാങ്കിൻ്റെ ഒരു ഷേപ്പും മുമ്പത്തെ ഈ ഒരു ഷേപ്പും നിങ്ങൾ നോക്കുക, കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ മൂവിയിലെ കാണുന്ന അതേപോലെ തന്നെയാണ് ഇപ്പോഴുള്ളത്. നല്ല അടിപൊളിയായിട്ട് നല്ല അറേഞ്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല. എൻ്റെ മകനൊന്ന് ടച്ച് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അവർ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഓൾഡ് കാറുകളൊരു കളക്ഷൻ തന്നെ ഉള്ളത്. ലൈക്ക് നമുക്ക് പിന്നെ ഷാർജയുടെ നമുക്ക് പല നമുക്കറിയാലോ ഷാർജയുടെ കാർ മ്യൂസിയം. എനിക്ക് തോന്നുന്നു ആ കാർ മ്യൂസിയത്തിലെ കുറച്ച് വണ്ടികൾ ഇവരുടെ ഡിസ്പ്ലേക്ക് വെച്ചാണ്. അതേതാ പറയാനോ വണ്ടി പറയും. ഏത് കൺട്രിയാണ് ഇത് ഇമ്പോർട്ടഡ്? അപ്പൊ ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചർ, അതായത് ശരിക്കും പറഞ്ഞാൽ ഇവരെ ആൻസിസ്റ്റേഴ്സ് മുതൽ ഇവോൾവ് ചെയ്ത് വരുന്ന കൾച്ചറായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് നമ്മൾ ഈ കാണുന്നത് എന്നാൽ മൗണ്ടെയിൻ എൻവിറോൺമെൻ്റ് ആണ്. അപ്പം മലമുകളിൽ, അതായത് നമ്മൾ ശരിക്കും ഇപ്പം തന്നെ നമുക്കറിയാലോ, നമുക്ക് റാസൽ കൈമയിലൊക്കെ പോണ വഴി, നമ്മൾ ജബൽ ജേസിൻ്റെ മുകളിലൊക്കെ പോണ വഴി നമുക്ക് കാണാൻ പറ്റും മലയുടെ സൈഡിൽ ചെറിയ ചെറിയ വീടുകൾ. ഇത്തരത്തിലെ വീടുകൾ അവരിപ്പോഴും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളുടെയും ഒരു കറക്റ്റ് ഡിസ്പ്ലേ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടുത്തെ ചെറിയ കാഴ്ചകളൊന്ന് കണ്ടിട്ട് നമുക്ക് എന്തായാലും തിരിച്ചു വരാം. Oh, yes, no, 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 no,
ഇത് ശരിക്കും അറബിയിൽ ഇതിന് ഹമീർ എന്നാ പറയാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പണ്ട് കാലം നമ്മളൊക്കെ ഇപ്പൊ അറബി നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡ് ഏതാണ് കൂടുതൽ? കുബൂസ് ആണ്. ഈ കുബൂസ് വരുന്നതിന് മുമ്പ് നമ്മൾ ആട്ട ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴും അവിടെ ആട്ട ഉപയോഗിക്കാറുണ്ട്, പക്ഷെ കൂടുതൽ കുബൂസ് ഉപയോഗിക്കാറ്. ഈ ആട്ടുണ്ടാക്കുന്നത് പഴയ കാലത്ത് ഇവർ ആട്ടുണ്ടാക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഇതാണ് അതിന്റെ കറക്റ്റ് രീതി, ആട്ടുണ്ടാക്കിയ രീതി. ഇദ്ദേഹം എനിക്കത് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് കാണിച്ചു തന്നു. بعدين نحصد من الحصاد الى الجنور، من الجنور الى الريح. الحمد لله. مشكور اخوي. السلام عليكم. جزاك الله خير. ആ ഒരു കാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സെഷനിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഈ ഒരു കാഴ്ചയാണ്. ഇതാണ് ശരിക്കും അറബി ഗാവ. ഗാവ ഉണ്ടാക്കുകയാണ് ഇവിടെ ഇവർ ചെയ്യുന്നത്. ഈ ഗാവ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം, യു എയിലായാലും പിന്നെ പുറത്ത് ഗൾഫ് നാടുകളിലും എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയാം അറബി ഗാവ. നല്ല ഒരു ഡ്രിങ്കാണിത്, നല്ലൊരു ചായയുടെ പോലെ ഡ്രിങ്കാണ്. പക്ഷേ ഇതിൽ ഒരു ഷുഗർ ഇടൂല, അതേപോലെ നല്ല ഹെൽത്തിയാണ്. ഇതിന് ശരിക്കും പറയാം മജ്ലിസിൽ ഗാവ എന്നാണ് പറയുക. നമ്മൾ ഈ മൗണ്ടൈൻ്റെ മുകളിൽ ആളുകൾ ഇതേപോലുള്ള കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ഇതേപോലെ ഗാവ ഉണ്ടാക്കുക. ഇതിന് കറക്റ്റ് പറയും മജ്ലിസിൽ ഗാവ എന്നാണ് ഇവർ ഇതിന് പറയുക. ഇനി ഈ കാണണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടുത്തെ മജ്ലിസുകളാണ്. ഈ മജ്ലിസുകൾ ഇവർ പല രീതിയിൽ സെറ്റ് ചെയ്യും. ഒന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് ചൂടിനെ നല്ല രീതിയിൽ പ്രതിരോധിക്കുന്നു അവർ പറഞ്ഞത്. കാരണം ഈ ഒരു കരിങ്കല്ലിൻ്റെ സ്ട്രക്ചറും അതേപോലെ തന്നെ അതും വെച്ച് കഴിഞ്ഞാൽ ചൂടിനെ നല്ല രീതിയിൽ പ്രതികരിക്കും. ഇത് ഇത്തരത്തിലുള്ള ഒരു മജ്ലിസിന് ഉദാഹരണമാണ് ഇത്. ഇതുവരെ കുറച്ച് ബാൻഡ് മേളവും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവരെ ചൂട് കായാനുള്ള, തണുപ്പ് കാലത്ത് ചൂട് കായാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു പുറത്തുള്ളൊരു മജ്ലിസ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം ഈ ഒരു കാഴ്ചകളൊക്കെയാണ് ഈ മൗണ്ടൈൻ ഏരിയയിൽ ഇവിടെ ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആളുകളെ കണ്ടതല്ല ശരിക്കും ഇവിടുത്തെ ഒറിജിനൽ ജനറേഷൻ. ആ ഒരു ജനറേഷൻ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ജീവിച്ചു നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിനുശേഷം നമുക്ക് ഒട്ടകത്തിനെ കാണാൻ പറ്റും. ഒട്ടകം നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം പിന്നെ അറബി നാട്ടിൽ നിന്ന് ആരും ഒട്ടകത്തിനെ കാണാതിരുന്നുണ്ടാവില്ല. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും ഒരു ഡെസേർട്ടിലൂടെ ഒരു യാത്ര പോയി കഴിഞ്ഞാൽ കാണാവുന്ന കാര്യമാണ് ഒട്ടകം. അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ ഇവരിവിടെ കുറച്ച് ഓടുകളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പഴയകാല കിണറുകൾ ഇവരിവിടെ കറക്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ കാഴ്ച തന്നെ ശരിക്കും നമുക്കൊരു കോംബോ ആണ്. കാരണം നമ്മൾ ഷാർജ ഹെറിറ്റേജ് പിന്നെ വില്ലേജിൻ്റെ അകത്ത് പോകുമ്പോൾ നമുക്കൊരു മ്യൂസിയത്തിൻ്റെ അകത്ത് നമ്മൾ കാണുന്നതെല്ലാം ഇവിടെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗാർഡനിൽ ഒരു കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് എക്സ്ട്രാ ആ ഒരു കാർ മ്യൂസിയൊക്കെ നമുക്ക് ശരിക്കും എക്സ്ട്രാ വരിക. അപ്പോൾ നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണുക. ഇതേപോലെ തന്നെ ഇവർ ഇവരെ പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ ഒരു സാധനങ്ങളൊക്കെ അവർ മുൻകാലങ്ങൾ ഉപയോഗിച്ച് വരുന്നതും ഇപ്പോഴും ഇതിൽ ചില സാധനങ്ങളൊക്കെ എപ്പോഴും ഉപയോഗിക്കും. ഇതിൽ ഒരു ഷെയ്വൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ ഡെസേർട്ടിലൊക്കെ വണ്ടി കുടിക്കഴിഞ്ഞാൽ അവിടുന്ന് ശരിക്കും വണ്ടീനെ എസ്കേപ്പ് ചെയ്യാൻ മണൽ കോരുന്ന സാധനമാണ്. പിന്നെ ഇതിൽ ഗാവ കണ്ടില്ലേ, ഏഷ് അറബിയിൽ എഴുതിയതാണ്. ബസൽ, ബസൽ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ ഉള്ളി എന്ന് പറയും. ഓക്കെ, ഗാവ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റോ മെറ്റീരിയലാണ് ഗാവയുടെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാരക്കോണ്ട് ഉണ്ടാക്കുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ കാരക്കോണ്ട് ഉണ്ടാക്കാവുന്ന പല കാര്യങ്ങളൊക്കെ ഇവിടെ ശരിക്ക് ഇവർ നല്ല രീതിയിൽ നമുക്ക് കാണിച്ചിരുന്നുണ്ട്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശരിക്കും 42 രാജ്യങ്ങളുണ്ടല്ലോ. ഈ 42 രാജ്യങ്ങൾ ഓസ്ട്രിയയുടെ ഒരു സ്റ്റോളാണത്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു സ്റ്റോളിൻ്റെ ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് ഇവിടെ ഇവരെ കുറച്ച് ആൻറ്റിക്സ് കളക്ഷൻസും അതേപോലെ തന്നെ ഇവരെ കുറച്ച് കൾച്ചറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവർ സ്റ്റോളിൽ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. കാരണം അത് അത്രത്തോളം വലിയൊരു ഫങ്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ അവരെ പാർട്ടിസിപ്പേഷനിൽ 42 കൺട്രീസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉള്ളതുകൊണ്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സ്റ്റോളിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് സി എൻവിറോൺമെൻറ്റ് വരുന്നത്. ഈ സി എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നമുക്കറിയാലോ പവിഴം മുത്തുവാരൽ, പവിഴം വാരൽ, ഇവിടുത്തെ അറബികളെ വലിയൊരു കാര്യമായിരുന്നു കടലിൽ പോവുക. കടലിൽ പോവുക, അതുപോലെ തന്നെ പിന്നെ നാവികർ ഒരുപാട് പേരുണ്ടായിരുന്നു ആ സമയത്ത്. അതും ഈ ഫുജൈറ, റസൽ ഖൈമ, കൊർഫഖാൻ എന്നുള്ള ഏരിയയിൽ നിന്ന് ഒരുപാട് പേര് ഈ ഒരു ഉപജീവന മാർഗമായിട്ട് ജീവിച്ചിരുന്നു. അപ്പോൾ അന്ന കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന കാർപ്പൻട്രി ടൂൾസ്, അവരുടെ ടൂൾസും അതേപോലെ തന്നെ ഫിഷിംഗ് ടൂൾസും അതേപോലെ തന്നെ ഡൈവിങ് ടൂൾസും അതേപോലെ തന്നെ കടലിൽ നിന്ന് അവർ വാരാറുന്ന കക്ക പോലുള്ള മറ്റുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു കടലിലേക്ക് പോകാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന കുറച്ച് സാമഗ്രികളും നമുക്കിവിടെ നല്ല രീതിയിൽ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സെഞ്ചുറീസ് ഓഫ് ഫാഷൻ, അല്ലെങ്കിൽ സ്റ്റോറി ബിഹൈൻഡ് ഓഫ് സെഞ്ചുറീസ് ഓഫ് ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ചെറിയൊരു സ്റ്റോളായിട്ട് ഇവർ അറേഞ്ച് വെച്ചത്. കാരണം ഇവരെ ഈ ഒരു ഇവല്യൂഷൻ ഓഫ് ഫാഷൻ ഇൻ ആൻ അറബിക് കൾച്ചർ, അതായത് ശരിക്കും പറഞ്ഞാൽ അറബിക് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു യു എ മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. അത് ഒരുപാട് അറബ് നാഷണാലിറ്റീസിൻ്റെ വലിയൊരു കൾച്ചറിൻ്റെ ഇവോല്യൂഷനാണ് ശരിക്കും ഈ അറബിക് കൾച്ചർ. അപ്പം ഈ ഒരു കൾച്ചറിൻ്റെ ഇവല്യൂഷൻ, ഫാഷനിലുള്ള ഇവല്യൂഷൻ നമുക്കിവിടെ ചെറിയ തോതിൽ ഇവർ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കാഴ്ചകൾ നിങ്ങളൊന്ന് കാണുക.
അങ്ങനെ ഞങ്ങൾ ആ ഒരു കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് നമ്മളെ പിന്നെ ഈ ഒരു ഇതിൽ ഇത് കാണുന്നത്. ഇതെന്താ നമുക്കറിയോ, റാഫിഡ്. റാഫിഡ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാർ, ഷാർജയിൽ ആരും ഉണ്ടാവില്ല. അതായത് നമ്മളെ ഷാർജയിൽ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക, 999 വിളിച്ചു കഴിഞ്ഞാൽ പോലീസല്ല നമ്മളെടുത്ത് വരിക, റാഫിഡാണ് വരിക. അപ്പം അവരൊരു ചെറിയൊരു സ്റ്റോളാണിത്. അപ്പോൾ അവരെ കുറിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്ന കുറച്ച് സ്റ്റോളുകളാണത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കംപ്ലീറ്റ് ഫുഡിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ വെറൈറ്റി ഓഫ് ഫുഡ് എക്സ്പീരിയൻസസ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മളിത് കണ്ട് തന്നെ അറിയണം. കാരണം ഒരുപാട് തരം ഫുഡ് എക്സ്പീരിയൻസ്, അറബിക് സ്റ്റൈലും അതേപോലെ തന്നെ കോണ്ടിനൻ സ്റ്റൈലായിട്ടുള്ള ഒരുപാട് തരം ഫുഡ് എക്സ്പീരിയൻസ് നമ്മുടെ കാണാൻ പറ്റും. ഞാൻ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്രത്തോളം ചീപ്പൊന്നുമല്ല കേട്ടോ. ഞാനിപ്പം ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്കൊരു 10 dirhams 15 dirhams ഒക്കെ ആയി. അപ്പം ഈ ഒരു ഫുഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അത്രത്തോളം ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടൂല. ഇവിടെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് ഇവിടെ നമുക്ക് കുറച്ച് അധികമായിട്ട് എനിക്ക് തോന്നി, ലൈക്ക് ഒരു 10 to 15 dirhams ഒക്കെ നമുക്ക് ഇവിടെ എക്സ്ട്രാ കൊടുക്കണം. കൂടുതൽ തുർക്കീഷ് ഫുഡൊക്കെ നമുക്ക് ഇവിടെ ഒരുപാടുണ്ട്. അപ്പം ഈ ഒരു കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണുക. ഇവിടത്തിൻ്റെ ഒരു പ്രൈസ് വിവരങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ നാടൻ കല്ലുമ്മക്കായല്ലേ, കല്ലുമ്മക്കായ, അതിൻ്റെയൊക്കെ ഒരു ചെറിയ വെറൈറ്റി ഇവിടെ നല്ല രീതിയിലുണ്ട്. ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട്, ആളുകളൊക്കെ അത്യാവശ്യം ഇതൊക്കെ കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു കാഴ്ചകൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത്. അതേപോലെ തന്നെ ഞാനിത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിക്കുന്ന UAE-യിലാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇവരെ, ഇപ്പോൾ നമ്മളിവിടെ, ഞാനിവിടെ 11 years ജീവിക്കുന്നുണ്ട്, നമുക്ക് ഇവരെ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ വന്നേ പറ്റൂ. നേരെ നമ്മളിപ്പോൾ ഒരിക്കലും ഒരു ദുബൈ മാളിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബുർജ് ഖലീഫയുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മളൊരു പാം ജുമൈറയിൽ പോയി കഴിഞ്ഞാലൊന്നും നമ്മൾ ജീവിച്ച നാടിൻ്റെ മുൻകാല ഹിസ്റ്ററി നമുക്ക് അറിയാൻ കഴിയില്ല. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ദുബൈയിൽ നിന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ ദുബൈയിൽ നമ്മളെ ബർദുബായിലുള്ള ഹെറിറ്റേജ് മ്യൂസിയത്തിൽ നമുക്ക് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഷാർജയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഷാർജ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ടൂറിസത്തിൻ്റെ വളരെ അധികം, അതായത് നമ്മുടെ ഈ കൾച്ചറൽ ഹെറിറ്റേജിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിറ്റിയാണ് ഷാർജ. ഇവിടെ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ ഇതൊക്കെ ഷൂട്ട് ചെയ്യാനും പറ്റും. പക്ഷേ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇവരെ പെർമിഷൻ എടുത്തു. കാരണം നമുക്ക് അറിയാലോ നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു UAE അല്ലെങ്കിൽ സൗദി പോലെ രാജ്യങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യം നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ അവിടെ എത്തിയിട്ട് ഒരു പെർമിഷൻ നമ്മൾ എടുക്കണം. കാരണം അത് അതിൻ്റെ ഒരു മര്യാദയാണ്. നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ചെയ്യുന്ന പോലെ അല്ല ഇവിടെ ചെയ്യുമ്പോൾ. നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഒരു കൗണ്ടറിൽ പോയിട്ട് നമുക്ക് ഇങ്ങനെ ഇനി കാര്യമുണ്ട്, ഇങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, നമ്മൾ അവരോട് ആഗ്രഹം പറഞ്ഞു. അവർ പറഞ്ഞു ഓക്കെ നീ ഷൂട്ട് ചെയ്തോളൂ പറഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ അത് ഷൂട്ട് ചെയ്തത്. ഇവിടെ ഒരു കൾച്ചറൽ ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള നമ്മൾ ഏകദേശം 6 to 7 സമയത്തൊക്കെ വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള നല്ല നല്ല ഇവൻറ്റ്സ് കാണാൻ പറ്റും. ഇതൊന്നും നമ്മളെ നാടിൻ്റെയോ അല്ലെങ്കിൽ നമ്മളെ കൾച്ചറിൻ്റെയോ ഭാഗമായിട്ടുള്ള ഇവൻറ്റ്സ് അല്ല, ഇതൊക്കെ അറബിക് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവൻറ്റ്സ് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഏരിയ നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ ഒരു രാജ്യത്തെക്കുറിച്ച് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ, അവിടുത്തെ കൾച്ചർ അറിയണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഫംഗ്ഷൻ നമ്മൾ വരണം. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും 2 to 2.5 hours സ്പെൻഡ് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരിക, UAE-നെ കുറിച്ചറിയാം, ഷാർജനെ കുറിച്ചറിയാം, ഇവിടുത്തെ കൾച്ചറിനെ കുറിച്ചറിയാം. ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.